രണ്ടാമത്തത് അടഞ്ഞു പോയ ഹൃദയമാണ്. മൂന്നാമത്തെ ഹൃദയം കലിപുൻ മങ്കൂസുൻ, തലകീഴായ ഹൃദയമാണ്. തലകീഴായ ഹൃദയം എന്ന് പറഞ്ഞാൽ അവന് ഉപയോഗമുള്ളത് മാത്രം ചെയ്യും, ബാക്കിയുള്ളതൊന്നും ചെയ്യില്ല. അവനെന്തെങ്കിലും ഉപയോഗമുണ്ടോ, അത് ദീനിന്റെ ആണെങ്കിലും അല്ലെങ്കിലും, അവന് ഉപയോഗമുള്ള കാര്യം മാത്രം ചെയ്യും, ബാക്കിയുള്ളതൊന്നും ചെയ്യില്ല. നാലാമത്തത് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കൽബുൻ മുസ്ഫഹൻ. മുസ്ഫഹൻ എന്ന് പറഞ്ഞാൽ വിശ്വാസവും അവിശ്വാസവും കലർന്നു പോയ ഹൃദയമാണ്. ഇടക്കിടക്ക് നിസ്കരിക്കും, ഇടക്കിടക്ക് നിസ്കരിക്കൂല. ചില ബാപ്പമാര് പറയില്ല മക്കളെ കുറിച്ച്, എന്റെ മോന് സംശയം ഉള്ളൂ എന്ന് പറഞ്ഞാൽ മരിക്കും, അതുപോലെ മറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടും ഒരുപോലെയാ. എന്റെ മോൻ ഒരൊറ്റ ജുമഅ മുടക്കൂല, ഒരൊറ്റ പടവ് പിടൂല, വലിയ റാഹത്ത്. ഇങ്ങനെ ചില മക്കളുണ്ട്. ഇപ്പൊ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ അങ്ങനെയാണ് മറ്റേ പരിപാടി. ഇത് രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊണ്ടുപോകുന്നവരാ, വലിയ പാടാ. രക്ഷപ്പെടുന്ന കാര്യം വലിയ പാടാ, അള്ളാഹു വലിയ പറഞ്ഞു. നമ്മളൊരു കാര്യം തീരുമാനിക്കണം, നമ്മൾ എപ്പോ നന്മയിലേക്ക് നമ്മൾ വിചാരിച്ചുകൊണ്ട് രക്ഷപ്പെടണം എന്ന് തീരുമാനിച്ചിറങ്ങിയാൽ നമുക്ക് സാധിക്കാത്തത്, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന മനസ്സിലേക്ക് നാം ഇതുപോലെ വൃത്തികേടുകളെ നിറച്ചു വെച്ചത് കൊണ്ടാണ്. വിജയം അതുപോലെ തന്നെ അന്തിമ വിജയം അതൊക്കെ ദുനിയാവിൽ ആഡംബരവും ഫസാദും ഫിത്നയൊന്നും കൊതിക്കാതെ ആൺകുട്ടികളെ പോലെ ഭവ്യതയോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെട്ടു പോയവർക്ക് തൗഫീഖ് നമുക്ക് തരുമാറാകട്ടെ. അങ്ങനെയൊക്കെ നിങ്ങൾ തീരുമാനിച്ചു വരുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ചില അവയവങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന സമുദായം അവർക്ക് നരകം ഉറപ്പാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. ചില അവയവങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവർ ചെറുപ്പക്കാർ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. സുന്ദരികളാണ് പെൺകുട്ടികൾ, നിലക്കണ്ണാടികളുടെ മുമ്പ് പോയി നിന്നിട്ട് ആ കണ്ണാടികളെ മുമ്പ് പോയി നിന്നിട്ടവര് പറയൂല്ലേ, ചുണ്ട് ചുമപ്പിച്ചിട്ട് അതേ കവിള് തുടിപ്പിച്ചിട്ട് മതി വരുന്നില്ല. ഇന്ന് സഹോദരിമാര് പുറപ്പിറങ്ങുമ്പോൾ ഇടുന്ന പൗഡർ എന്താ, വെള്ള പൗഡർ അല്ല, റോസ് പൗഡർ. അതൊക്കെ വീട്ടിൽ കാണും. മയക്കൂരിൽ നിന്ന് പറഞ്ഞ ഒരു ഭർത്താവിനെ ഇവിടെ പിടിച്ചു എയർപോർട്ടിൽ, ഭാര്യയ്ക്ക് വേണ്ടി വന്നത് ആ റോസ് പൗഡർ. താത്തവിടെ നിന്ന് എഴുതി വിടും, മച്ചവിടെ നിന്ന് കൊണ്ടുവരും. നിക്കറിനും തസ്ബീഹിനും കുറവില്ല, കവിള് ചോദ്യമാവുന്നിരിക്കും ഈ പൗഡർ ഇട്ടാ. ചില സഹോദരിമാര് പറയും, ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നല്ലോ, നാളെ തന്നെ വാങ്ങിക്കണം. താലിപ്പൊട്ട് അങ്ങനെ ഉപയോഗമാണ് റോസ് പൗഡർ. അത് മുഖത്തിട്ടാൽ കവിളിങ്ങനെ തുടുത്തു ചുമന്നിരിക്കും. അതിട്ടുകൊണ്ട് കല്യാണത്തിന് പോയി കാറ്ററിംഗ് സർവീസുകാരൊക്കെ ഇഷ്ടം പോലെ ചിക്കന്റെ പീസ് ഇട്ട് തരും. കഴിക്കുന്നത്ര സുഖമായിരിക്കല്ലേ, ഇഷ്ടം പോലെ കിട്ടും. വീഡിയോക്കാർ മുമ്പേ ഒന്നും മാറൂല, എപ്പോഴും കൂടെ ഉണ്ടാവും. കാരണം ചുമന്ന പൗഡറാണ് ഇപ്പൊ സഹോദരിമാർ ഉപയോഗിക്കുന്നത്. വെള്ള പൗഡർ മാറ്റി പല മോഡലുണ്ട്, അതിലൊന്നും കിടക്കുന്നില്ല, അതിലൊന്നും സമയമില്ല. ചില അവയവങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നവർ അല്ലാഹു നമുക്ക് തന്നതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള അവയവമേതാ, അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞില്ലേ, അത് ഹൃദയമാണ്, ഹൃദയമാണ്, ഹൃദയമാണ്. 150 ഗ്രാമാണ് ഹൃദയത്തിന്റെ ഭാരം. നമ്മുടെ ഹൃദയം അങ്ങോട്ടും നെഞ്ചങ്ങോട്ട് വെട്ടിക്കീറിയിട്ട് ഹൃദയമെടുത്ത് പുറത്തു വെച്ചിട്ട് തൂക്കി നോക്കിയാൽ 350 ഓ 360 ഓ ഗ്രാം മാത്രമാണ് ഭാരം വരുന്നത്. 60 സെക്കൻഡ് കൊണ്ട് 72 പ്രാവശ്യം ഇടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയം ഒരു 2-3 സെക്കൻഡ് ഒന്ന് നിന്ന് പോയാൽ അതിന്റെ പേരാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്, അതിന്റെ പേരാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അല്ലാഹു നമ്മെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ, സൈലന്റ് അറ്റാക്കുകളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. 27-ാം രാവിൽ വെള്ളക്കടവ് പള്ളിയിൽ എഴുത്തിക്കാതിരുന്ന ചെറുപ്പക്കാരൻ മുഹമ്മദ് യൂസുഫ് 27-ന് പകലിൽ വൈകുന്നേരത്തോടുകൂടി വെള്ളക്കടവ് പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്തു. 2 മക്കൾ എത്തിയും നിങ്ങളാണ്. വെള്ളക്കടവിന്റെ പരിസരത്ത് ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, കോളനികളുണ്ട്, ഒരുപാട് ചെറിയ ചെറിയ വീടുകളുണ്ട്. അല്ലാഹുവേ, ആ മരണ വീട്ടിലേക്ക് ഞാനും നിർവാരക്കാൻ പോയപ്പോൾ കട്ടിലിന് മുകളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവും ആ ചാടി എഴുന്നേറ്റിട്ട് പൊട്ടിക്കരയുകയാണ്. എന്റെ കൂടെ വന്ന ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടാവും അത് കേൾക്കാൻ. സുബ്ഹാനല്ലാഹ്, യൂസുഫ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുപോൽ 27-ാം രാവിലെ ആ പള്ളിയിൽ വന്നിട്ട് എത്തിക്കാവുന്ന സഹോദരനാണ്. 2 മക്കളെ തീമാക്കിയിട്ട് അന്നത്തെ രാത്രിയിൽ
സൈലന്റ് അറ്റാക്ക് വന്ന് മരണപ്പെട്ടുപോയി. പിന്നെ കണ്ണു തുറന്നില്ല. അത്താഴം കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയ സഹോദരനാണ് സുബൈക്ക് പള്ളിയിൽ പോണം ഉമ്മാനാണെന്ന് മയങ്ങട്ടെ എന്ന് പറഞ്ഞ് കിടന്നവനാ എഴുന്നേൽക്കുന്നില്ല. വിളിക്കുമ്പോ ശരീരം മരവിച്ചുപോയി. അള്ളാഹുവേ ആരും അറിയാതെ അടുത്ത് കിടന്ന് മരിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തില്ല. അല്ലാ കൂടെ കിടക്കുന്ന ഭാര്യ അറിയുന്നില്ല, മക്കൾ അറിയുന്നില്ല. അതാണല്ലോ പുതിയ അറ്റാക്ക് എന്ന് പറയുന്നത്. എങ്ങനെയാണ് പുതിയ അറ്റാക്ക്? എങ്ങനെയാണ് ആരും അറിയാതെ പെട്ടെന്ന് മരണപ്പെടുക? അള്ളാഹുവേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ. അള്ളാ അങ്ങനെ ഒരു മരണം നീ ഞങ്ങൾക്ക് തരല്ലേ. അള്ളാ ഭർത്താവിനെ പിടിച്ചു കൊടുക്കു നോക്കുമ്പോ ശരീരം വല്ലാതെ ഉറന്നിരിക്കുകയാണ്, നെഞ്ചുവല്ലാതെ കൂടിയിരിക്കുകയാണ്. മരണം നിറഞ്ഞിട്ടൊരുപാട് സമയമായി. അള്ളാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരന്റെ കബർ നീ വിശാലമാക്കി കൊടുക്കണേ. അള്ളാ ആ പാവപ്പെട്ട മക്കളെ യത്തീമിന്റെ സങ്കടം അറിയാതെ നീ വളർത്തിക്കൊണ്ട് വരണേ. അള്ളാ ആരുണ്ട് സഹോദരിമാരെ മരണപ്പെട്ടു പോയാൽ നാ നോക്കുന്ന പോലെ നമ്മുടെ മക്കളെ നോക്കാൻ ആരാവുള്ളത്? നാ നോക്കുന്ന പോലെ നമ്മുടെ മക്കളെ നോക്കാൻ ആരാവുള്ളത്? ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പകരമാകുമോ സഹോദരങ്ങളെ? ആരുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പകരമാകുമോ സഹോദരങ്ങളെ? അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നത്തെ പെരുങ്കുളത്തെ മജ്‌ലിസിൽ വന്ന് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ദുആ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അല്ലാഹു തന്നെ കാത്തുരക്ഷിക്കണമെന്ന് നിയ്യത്തിലാണ്. മാമരുഭൂമിയും ഭരതകാടും തീർത്ഥവനെ എൻ തമ്പുരാനെ, മണ്ണും മലരും മണവും മധു തീർത്ഥവനെ യാദൽ ജലാലെ. മാമരുഭൂമിയും ഭരതകാടും തീർത്ഥവനെ എൻ തമ്പുരാനെ, മലരും മലരിൽ മണവും മധു തീർത്ഥവനെ യാദൽ ജലാലെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ആയിഷ ان في خلق السماوات والارض واختلاف الليل والنهار لآيات لأولي الألباب. രാപകലുകൾ വ്യത്യാസമാകുന്നതിൽ അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ ഒരുപാടുണ്ട്. ബുദ്ധിയുള്ളവരെ നിങ്ങൾക്ക് അത്ഭുതമുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ റസൂല് ചിന്തിച്ചിരുന്നത് ആകാശത്തെ കുറിച്ചാ. എന്തുകൊണ്ടാ അങ്ങനെ ചിന്ത വന്നറിയോ? ربك يخيوما صلوا عليه وسلموا تسليما. അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയില്ലേ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോയപ്പോ എന്റെ പ്രിയമുള്ളവരെ ആകാശലോകത്തിന്റെ അത്യത്ഭുതങ്ങൾ അള്ളാഹുവിന്റെ റസൂല് കണ്ടുപോയി. പിന്നെ ഇവിടെ വന്നു പോയാൽ എപ്പോഴും ആകാശത്തിലേക്ക് ഒരു നോട്ടമാണ്. എന്തോ അത്ഭുതമാ, എന്തോ അത്ഭുതമാ സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട വസാലി ഇമാം റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉൽ മദീനിൽ പറയുകയാ, മനസ്സിന് വിഷമം വന്നാൽ, മനസ്സിന് സങ്കടം വന്നാൽ ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ സങ്കടം നാറ്റിത്തരുമെന്ന് അബൂ ഹാമിദ് റസാലി റളിയല്ലാഹു അൻഹു പറയുകയാ. ദുഃഖം വന്നിരിക്കുന്നവരെ, പ്രയാസം വന്ന് തളങ്കത്ത് നിൽക്കുന്നവരെ ആകാശത്തിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിച്ചു പോയാൽ നിങ്ങളുടെ മനസ്സിന്റെ സങ്കടം അള്ളാഹു മാറ്റിത്തരും. ഒരാൾ അത്ഭുതമേ ആകാശം, അത്യത്ഭുതമേ ആകാശം. ആകാശ ലോകത്തിന്റെ അനുഗ്രഹങ്ങളായ നക്ഷത്രങ്ങൾ, താരകോടികൾ, ചന്ദ്ര നക്ഷത്രാദികൾ എല്ലാം അത്ഭുതം തന്നെയാണ്. എന്റെ പ്രിയമുള്ളവര് ഇന്ന് വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ചെറുപ്പക്കാർ എന്താ ചിന്തിക്കുന്നത്? ഫേസ്ബുക്ക് ഓണാക്കി പോയാൽ, നെറ്റിലേക്ക് പ്രവേശിച്ചു പോയാൽ സുന്ദരികളായ പെൺകുട്ടികളുടെ ശരീര സൗന്ദര്യത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് സമയം കളയുന്ന ചെറുപ്പക്കാരാ. എന്റെ തലച്ചോറിന്റെ ഉറക്കം കെടുത്തുന്നത് എത്രയോ തരണീമണികളാണ്. ഫേസ്ബുക്ക് അങ്ങോട്ട് ഓണാകുകയാൽ നല്ല ഓറഞ്ചിന്റെ നിറത്തിലുള്ള പെണ്ണിന്റെ ഫോട്ടോ, ഫാത്തിമ, സന, ആയിഷ, കൊന, അങ്ങനെയൊക്കെയാണ് പുതിയ പേര്. ഈ പേരൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ച് രണ്ട് കുത്തങ്ങിടും. ഇത് ഏതെങ്കിലും ചിലപ്പോ ഊതറ പെണ്ണുങ്ങളായിരിക്കും, പക്ഷെ ഫോട്ടോ കിട്ടാനാണ് ആർക്ക് പാട്. ഈ ഫോട്ടോ അങ്ങോട്ട് വെക്കുമ്പോ ചെറുപ്പക്കാർ ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഫ്രണ്ട് റിക്വസ്റ്റ്, അപ്പൊ കൂട്ടുക തന്നെ വിളിക്കും, എടാ നിന്റെ മൊബൈലിൽ വന്നോ മറ്റേ സാധനം? എന്റെ വന്നോ ഒന്നും പറയണ്ടടാ.
അല്ലാഹുവേ ഇത് ഇതൊക്കെ ഉണ്ടോ ലോകത്ത് ഇങ്ങനെ പെണ്ണുണ്ടോ? ഓരോ ദിവസവും കാണുന്ന പെൺകുട്ടികൾ ബാക്കിയുള്ള പെണ്ണുങ്ങളെക്കാളും സൗന്ദര്യമുള്ളതായിട്ട് നിനക്ക് തോന്നിപ്പിക്കും എന്നതാണ് ഇബ്ലീസിന്റെ ഒന്നാമത്തെ ആയുധം. നിന്റെ ഭാര്യയെക്കാളും സൗന്ദര്യം ബാക്കി എല്ലാവരുടെ ഭാര്യക്കുണ്ടാവും ഇല്ലേ? അത് ഉറപ്പാസായ നിങ്ങൾ പെണ്ണാണോ പോയപ്പോ തിമിരുമായിരുന്നു നോക്കണമായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് നാണം കുടുങ്ങി ആ ഉള്ളതാവട്ടെ എന്ന് പറഞ്ഞ് വരാതെ നോക്കി കെട്ടണമായിരുന്നു. പിന്നീട് കെട്ടിയിട്ട് ഷാനവാസിന്റെ കണ്ടോട ഷംനാദിന്റെ കണ്ടോട എനിക്ക് മാത്രം എന്ന് ദീർഘശ്വാസം വിട്ടിട്ടൊന്നും കാര്യമില്ല. അന്ന് നോക്കി കെട്ടണം. ഇന്ന് പിന്നെ കണ്ണു കാണാൻ പറ്റില്ല, മുടി ഇങ്ങനെ കെട്ടിരിക്കുന്നു ഇങ്ങനെ നോക്ക അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ എല്ലാ ചെറുപ്പക്കാരുടെ ഭാര്യമാർക്കും എന്റെ ഭാര്യക്കാരുടെ സൗന്ദര്യമുണ്ട്. നിങ്ങളുടെ തീരുമാനം അങ്ങനെയാ. അതാണ് ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ശത്രുത. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യമായിരുന്നു ഈ അപ്പുറത്തെ വീട്ടിൽ പോയി നിന്നിട്ടും ജനാലയിലൂടെ നിങ്ങളെ വീട്ടിലേക്ക് നോക്കിയാൽ മതി. അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് രണ്ടാമത്തേക്ക് ജനാല തുറന്നിട്ട് നിന്റെ സ്വന്തം വീട്ടിലേക്ക് നോക്കുമ്പോ ഈ പറയും അടിപൊളി പെണ്ണാ നിൽക്കുന്നുള്ളോ നിന്റെ പെണ്ണ ഏട്ടു എല്ലാം കൂടെ കിടന്നിട്ട് നീ അറിഞ്ഞില്ല. ഇപ്പൊ അപ്പുറത്ത് നിന്ന് മാറി നോക്കിയപ്പോഴാ സൂപ്പർ സൂപ്പർ ഇതെന്തേ നമുക്ക് തോന്നുന്നത്. എല്ലാവരുടെയും മനസ്സെങ്ങനെയാണ് സൗന്ദര്യ സങ്കല്പത്തിന്റെ വിഷയത്തിൽ അവിടെയാണ് നമുക്ക് പരാജയം. അള്ളാഹു നമുക്ക് തന്നു അൽഹംദുലില്ലാ ഇത് തന്നെയാണ് ഭൂലോക സുന്ദരി. ഇത്തിരി മൂക്ക് ചപ്പിയാലും ഇത്തിരി കണ്ണ് ഞണിഞ്ഞാലും ഇതിനപ്പുറം സൗന്ദര്യം ഇല്ലാന്ന് സ്വയം തീരുമാനിച്ച് ജീവിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. വലിയ പാടാ. എത്ര കിട്ടിയാലും നാലെണ്ണം വരെ പോകാൻ പറ്റും, അതിനപ്പുറത്തേക്ക് പോകാനും പറ്റില്ല അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി ഞാനിത് പറയുന്നത് ഏത് രീതിയിൽ ചിന്തിച്ചാലും സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഇത്തിരി ആർത്തി കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലുള്ള ചിന്ത എപ്പോഴും ഇങ്ങനെയാണ്, എപ്പോഴും ഇങ്ങനെ ഫേസ്ബുക്ക് നോത്തി വെച്ചിട്ട് അല്ലേ അവളെ ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു. എവിടെയാണ് താമസിക്കുന്നത്? പെരുംകുളത്താണോ പെരുംകുളത്താണോ കുത്ത് ചോദ്യം. അപ്പൊ മറുപടി അതേ തിരിച്ച് അതേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിയൻ അങ്ങനെ ഒരു വരം അടി കയറി പെരുംകുളത്തെവിടെ ഇബ്രാഹിമക്കാടെ കടയിലതാണ് അവിടെയാണ് എന്റെ ഹൗസ്. മൂന്നാം ക്ലാസ് നാലുമെല്ലാം തോറ്റനെ എന്നിട്ട് എഴുതി ഒപ്പിട്ട് വീണ്ടും അങ്ങോട്ട് അയക്കാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറി കൈമാറി ഒന്ന് കാണണമല്ലോ കാണാൻ വേണ്ടി ചെല്ലാൻ മണനാക്ക് ജംഗ്ഷനിൽ വരാൻ പറഞ്ഞു. 15 ബാറ്ററിയാണ് ടോർച്ചിട്ട് അടിച്ചു നോക്കിയാൽ അവളെ കാണാൻ പറ്റുന്നില്ല. ആ രീതിയിലാ ഓറഞ്ചിന്റെ നിറമായിരുന്നു ഫേസ്ബുക്കിൽ, പക്ഷെ മാറി ഉജാലമുക്കിയത് കൊണ്ടല്ല നിറം ഓറഞ്ചിലല്ല അങ്ങനെ തന്നെയാ. എന്റെ സഹോദരങ്ങളെ ഇങ്ങനെ ചിന്തിക്കാൻ എനിക്ക് സമയമുണ്ടല്ലോ. എങ്ങനെ പണമുണ്ടാക്കണം ചിന്തിക്കൂലേ? ഈ ഭാര്യമാർ നിങ്ങളെ ചിന്തിപ്പിക്കൂലേ? രാത്രി വന്ന് ഇങ്ങനെ കട്ടിലിരിക്കുമ്പോ പറയും ഇങ്ങനെ പോയാ മതിയോ, ശൈല വീട് വെച്ചു, ജുനൈദ വീടിന്റെ തറക്കം കിട്ടി, സൈനവ കുറ്റിയടിച്ച് നിങ്ങൾ മാത്രം ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നോളൂ, നമുക്ക് വീട് വെക്കണ്ടേ? അപ്പൊ അവനൊക്കെ അങ്ങനെ പറയും നിങ്ങൾ ഇത്ര ഇന്നെ എത്ര ദിവസം ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും, അത് ദുബായി പോയി വനയ്യാന്റെ ശമ്പളത്തിന് ജോലി എങ്ങനെ കിട്ടും, അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കാനും നമുക്ക് സമയമുണ്ട്. വേണ്ടാന്നല്ല, അതൊക്കെ വേണം. ദീർഘവീക്ഷണം വീട് കുടുംബ ജീവിതത്തിൽ ആവശ്യമാണ്. സഹോദരിമാർ അങ്ങനെ ഒരു നിയന്ത്രണം വെക്കുന്നിരുന്നല്ല. അപ്പൊ അതൊക്കെ ചിന്തിക്കാൻ നമുക്ക് സമയമുണ്ട്. പക്ഷെ എന്തിന് നമുക്ക് നേരമില്ല? എന്തിന് നേരമില്ല? അൽ കയ്യസു മന്ദാന നഫ്സഹു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരെന്നറിയുമോ? ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതികളിലേക്ക് പോയാൽ എനിക്ക് എന്തുണ്ട് എന്ന് ചിന്തിക്കുന്നവനാണ്. അങ്ങനെ ചിന്തിക്കാൻ ഇന്നത്തെ രാത്രിയിൽ ഒരു മിനിറ്റ് നിങ്ങളൊന്ന് സമയം ചെലവഴിച്ച് ഇന്ന് ഞാൻ മരണപ്പെട്ടു പോയാൽ നൗഷാദ് വാക്കി ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ ഇന്നത്തെ രാത്രി മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നാളെ ഈ സമയത്ത് പള്ളിപ്പറമ്പിൽ ഖബറിന്റെ അകത്തായിരിക്കും.